കഴിഞ്ഞ രണ്ട് സെഗ്മെൻസിലും നമ്മൾ കണ്ടിരുന്നു പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസത്തും പിന്നെ 4, 5, 6 മന്ത്സിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക, അതേപോലെ എന്തൊക്കെ യോഗ ആസനാസാണ് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് വരികയാണ്. ലാസ്റ്റ് സെഗ്മെൻറ്റിൽ തേർഡ് ട്രൈമസ്റ്റർ, അതായത് 7, 8, 9 മന്ത്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, അതേപോലെ തന്നെ എന്തൊക്കെ യോഗാസനാസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് കാണാം. അതേപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി, ഡെലിവറി കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാവുന്ന യോഗാസനാസിനെ കുറിച്ചും സംസാരിക്കാം. അപ്പോൾ തേർഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോൾ തേർഡ് ട്രൈമസ്റ്റർ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. അതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് മെയിൻലി അവിടെ ഉണ്ടാവുക. പിന്നെയുള്ള സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് ടുവേർഡ്സ് ദ ഡെലിവറി. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള, ഈ തേർഡ് ട്രൈമസ്റ്ററിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നുള്ളൊരു കണ്ടീഷനിൽ, ആ ഒരു സമയത്ത് നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പറഞ്ഞ ഒരുവിധം എല്ലാ ആസനാസും നമുക്ക് ചെയ്യാം. ബിക്കോസ് അവിടെ ഗ്രോത്തും സ്റ്റെബിലൈസും ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ കുട്ടിയുടെ ഓർഗാനോജനിസിസും എല്ലാം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ആസനാസും, ഓൾമോസ്റ്റ് ഓൾ ആസനാസ്, ബട്ട് വാട്ട് എവർ ഇസ് ഡിഫിക്കൾട്ട്, എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്ന ആസനാസ് ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ പിന്നെ വരുന്ന ഒരു ലാറ്ററൽ പാർട്ടിലേക്ക്, അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയറിങ് ഫോർ ദ ഡെലിവറി. അപ്പോൾ നമ്മളെല്ലാവരും ഒരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആസനാസാണ് പിന്നെ നമ്മൾ നോക്കുക. ഇനി നമുക്ക് തേർഡ് ട്രൈമിസ്റ്ററിൽ, അതായത് 7, 8, 9 മന്ത്സിൽ എന്തൊക്കെ യോഗ പോസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാമെന്നുള്ളത് കാണാം. ഇതിൽ സെയിമാണ്, നമ്മൾ നേരത്തെ രണ്ട് ഇതിലും പറഞ്ഞ പോലത്തെ സെയിം പോസ്റ്റേഴ്സ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പോസ്റ്റേഴ്സാണ്, നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് പോസ്റ്റേഴ്സാണ്. അതുകൊണ്ടാണ് അതിൽ വലിയ മാറ്റമില്ലാത്തത്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോസ്റ്റേഴ്സാണ്, ഒന്ന് വജ്രാസന. ബിക്കോസ് വജ്രാസന നമ്മൾക്ക് എപ്പോഴും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഉത്താനാസന. ഉത്താനാസന നമ്മൾ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ, ഈ പെൽവിക് റീജിയനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെയധികം കൂട്ടും. അതേപോലത്തെ ഒരു പോസ്ചറാണ് ബട്ടർഫ്ലൈ പോസ്റ്റ് നമ്മൾ പറയും. ബട്ടർഫ്ലൈ പോസ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ കുട്ടി താഴേക്ക് വരാനായിട്ട് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് നേടാൻ പറ്റും. അത് 36 weeks, 36 ആഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ബട്ടർഫ്ലൈ പോസസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതെല്ലാം നമുക്ക് കോമൺലി തേർഡ് ട്രൈമസ്റ്ററിൽ ചെയ്യാവുന്ന പോസ്റ്റേഴ്സാണ്. പിന്നെ നമുക്ക് ഒരെണ്ണം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് പൂർണ്ണസ്കന്ധ സഞ്ചലന, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡറിനെ റൊട്ടേഷൻ, കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യുന്നതിനെയാണ് പൂർണ്ണസ്കന്ധ സഞ്ചലന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആസനം. ഇത് നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിൽ കുറച്ചുകൂടിയും അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഷോൾഡർ ഏരിയയിലുള്ള മസിൽസിനെ ഒക്കെ ഒന്ന് ലൂസൺ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇത് നമ്മൾ ഈ ഇപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ ഈ ഏരിയയിലേക്ക് ചെറിയൊരു പുഷ് കൂടി കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മാമറി ഗ്ലാൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള, മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫോർമേഷനും പാല് വരാനും ഉൽപ്പാദിക്കപ്പെടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ആസനം നമ്മൾക്ക് പോസ്റ്റ് ഡെലിവറി ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ഡെലിവറി ആയിട്ട്, അതായത് ഡെലിവറിക്ക് ശേഷം നമ്മൾ യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് എന്തിനാണ് നമ്മൾ ഈ യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ടു സ്ട്രെങ്തൻ ദ അബ്ഡോമിനൽ മസിൽസ്, നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമുക്കറിയാം ഡെലിവറി സമയത്ത് ഒരു കുട്ടിയുടെ അത്രയും സ്പേസ് ഒക്യുപ്പൈങ് ആയിരുന്നു, ആ സ്പേസ് മൊത്തം ഇപ്പോൾ വേക്കൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ മസിൽസിന് ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ മസിൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ഈ യോഗാസനാസ് വളരെ യൂസ്ഫുൾ ആവുക. അതേപോലെ തന്നെ പെരീനിയൽ മസിൽസ്, പെരീനിയൽ മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെജൈനയുടെ അടുത്തുള്ള അതിനോടനുബന്ധിച്ച് കാണുന്ന ഏരിയയിലുള്ള മസിൽസിനെ ഒന്നുകൂടിയും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ബിക്കോസ് അതൊക്കെ വളരെയധികം ടയേർഡ് ആവും ബിക്കോസ് ഓഫ് ഹോൾ പ്രോസസ് ഓഫ് ഡെലിവറി. അപ്പോൾ അതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗാസനാസ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളുടെ എല്ലാ സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ് തടി വയ്ക്കുക, ഒബീസിറ്റി. ഈ ഒബീസിറ്റീനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും
നമ്മൾക്ക് ഈ യോഗാസനാസ് വളരെയധികം ഫലപ്രദമായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻജോയ് ദ നേഴ്സിംഗ്. അതായത് മുലയൂട്ടുന്ന അമ്മമാർക്കും കറക്റ്റായിട്ട് പാല് വരാനും പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ടും യൂസ്ഫുൾ ആണ് ഈ ആസനാസ്.